ഗുഡ് മോർണിംഗ് മോനെ. ഗുഡ് നൈറ്റ് അമ്മേ. ഡേ, നമ്മുടെ ബാച്ച് കല്യാണം കഴിക്കാത്ത നീ മാത്രമുള്ളൂ. ദേ ഇപ്പൊ ചന്തുവിന്റെ കല്യാണവും കഴിഞ്ഞു. എടാ, ഇനിയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഇവിടുന്ന് സെലക്ട് ചെയ്യേ. പോടാ. പോട്ടെ, ഞങ്ങളാരെങ്കിലും സെലക്ട് ചെയ്തെന്നാ മതിയോ? മിണ്ടാതിരിയടാ. ഓരോരുത്തർക്കും എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണ്ടിയും ജീവിതം ഒന്ന് സിനിമ പിടിക്കാം. അങ്ങനെ എന്റെ ടേസ്റ്റിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. വന്ന് 100 കുട്ടികളുടെ നടുക്കൊരു പെൺകുട്ടി ചിരിച്ചാ എന്റെ ഹാർട്ട് വൈബ്രേറ്റ് ആവും. കണ്ണിലൊക്കെ ആ സ്പാർക്ക് വേണം. എന്ന് വെച്ചാ ബ്യൂട്ടി മാത്രമല്ല ഇമ്പോർട്ടന്റ്, ഷീ ഷുഡ് ബി ഇന്റലിജന്റ് ഓൾസോ. ഇന്റലിജന്റോ? She's my friend. Congratulations. Thank you. എടാ, ആ കുട്ടിക്ക് റിസപ്ഷനോട് യാതൊരു ബന്ധവുമില്ല. കല്യാണ പെണ്ണിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിന്റെ ഫ്രണ്ടോ? എടാ, ഇത് നോക്ക്. എന്റെ അമ്മേ, ഞാൻ ലേറ്റ് ആയി പോയല്ലോടാ. എന്റെ കല്യാണം കഴിഞ്ഞു പോയില്ലടാ. ഓക്കേ പത്മ, ഈ കുട്ടി അറിയോ? ആ, ഇത് സ്വാതിയുടെ കൂടെ വന്നതല്ലേ, കണ്ടുപിടിക്കാം. നീ എന്ത് ചെയ്താലും വേണ്ടില്ല എനിക്ക്. എനിക്ക് മനസ്സിലായടാ, കുറച്ച് സമയം താ. ഞാൻ അവളെ ട്രേസ് ചെയ്ത് പേരും അഡ്രസ്സും തിരക്കി നിനക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യടാ. എനിക്ക് നിന്റെ ഇൻട്രോഡക്ഷനോ റെക്കമെൻഡേഷനോ ഒന്നും വേണ്ട. പിന്നെ ഫോൺ നമ്പർ കണ്ടുപിടിക്കേ. ജസ്റ്റ് ഫോൺ നമ്പർ മാത്രം മതി. നിങ്ങൾ ലൈൻ ആയാലേ. എക്സാക്ട്ലി. ഭക്ഷണം കഴിച്ചിട്ട് പോണം. അതിനെന്താ? ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത്തരം ശീലങ്ങൾ എനിക്കില്ല. സോ, നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയത് കാരണം വർക്ക്ഔട്ട് ആയി അല്ലേ? സോ ലവ് ഇറ്റ് ഫസ്റ്റ് സൈറ്റ്. അത് ലവ് അല്ലടാ, കുളിര്. കാർത്തിക് എവിടെ പോയി? ഇവനെന്താ ചൊറിയുന്നത്? ഹെൽത്ത് കേടാവൂടാ. ഏയ്, എല്ലാം തീർന്ന പോലെ കളയുന്ന എന്തിനാ? കാർത്തിക് എൻട്രോ എല്ലാം സ്റ്റാർട്ട് ആവും കുട്ടാ. കാർത്തിക്, തിങ്ക് ഓഫ് ദി ഡെവിൾ കാർത്തിക്. ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കായിരുന്നു. നിന്റെ ലാംഗ്വേജിന്റെ ടെൻഷനും ബോഡി ലാംഗ്വേജും കൂടെ വെച്ച് നോക്കിയാ ലവ് മാറ്റർ ആണെന്ന് മനസ്സിലായി. ഓ ഫിഷ്, ഇതെങ്ങനെ അറിഞ്ഞു കാർത്തിക്? കടലിൽ എത്ര ഉപ്പുണ്ടെന്ന് അറിയാൻ മീനുകൾ കുമിള വിടേണ്ട കാര്യമില്ലല്ലോ. ഐ കലക്കിയില്ലേ? ഇല്ലേ. അല്ല, നീ ലവ്ല് വീണോ? അങ്ങനെയും പറയാവുന്നതാണ്. ആരാ കാർത്തിക് ആ പെണ്ണ്? സുന്ദരിയാണോ? സൂപ്പർ. She's very beautiful. ആ പെൺകുട്ടി ലക്കിയ ബോസ്. അവളുടെ പേരെന്താ? അറിയില്ലടാ. എവിടെയുള്ളതാ? അതും അറിയില്ല.
നീ എങ്ങനെയെങ്കിലും സെറ്റ് ആവടാ കാർത്തിക്, എന്നിട്ട് എന്നെയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. എടാ എച്ച് ആർ സാറേ, നിന്റെ ഒരു ഹെൽപ്പും എനിക്ക് വേണ്ട. നിന്റെ കമ്പനിയിൽ പ്ലേസ്മെന്റ് വന്നാൽ എനിക്ക് തരരുത് കേട്ടോ. ചേച്ചി എന്താണ് ഇതൊക്കെ, എന്റെ കമ്പനിയിൽ നല്ല പ്ലേസ്മെന്റ് വന്നാൽ നിന്നെ അങ്ങോട്ട് വലിക്കില്ലേ. ശരി ശരി, രാത്രി വീട്ടിലേക്ക് വാ, രണ്ടെണ്ണം അടിച്ച് ഒന്ന് കൂടിക്കളയാം. മധു ബോസ്, ഈ പ്രേമം എന്ന് പറയുന്നത് സ്നൂക്കർ ഗെയിം പോലെയാ. ആണ് സ്റ്റിക്ക്, പെണ്ണ് ഹോൾ. ഓ, അപ്പൊ ലവ് ബോളാ? യാ, സ്റ്റിക്ക് പിടിച്ച് എല്ലാരും ബോളിനെ ഹോളിലേക്ക് ഇടാൻ വേണ്ടിയാ ട്രൈ ചെയ്യുന്നത്. അത് ഈസിയാ? ഒരിക്കലും അല്ല, അത് വലിയൊരു ആർട്ടാണ് വെച്ചു. അത് പോട്ടെ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണെന്റെ ഫ്രണ്ടാ, അതിലെങ്ങനെ പ്രൊസീഡ് ചെയ്യണം അറിയാൻ വയ്യാതെ ഞാൻ മെന്റൽ ആയിട്ടിരിക്കുക. നീ എന്താ വെച്ചു, മുൻപരിചയമില്ലാത്ത ഒരാളെ പ്രേമിക്കുന്നത്, അതും ഒരു നമ്പർ മാത്രം വെച്ചിട്ട്? എന്ത് കോൺഫിഡൻസ് ആ ബടിയും നിന്റേത്. ഫ്രാങ്ക് ആയിട്ടൊരു കാര്യം പറയാം, കോൺഫിഡൻസും എല്ലാം മണ്ണാൻ കട്ടയല്ല, സിറ്റുവേഷൻ. ആഹാ, പിന്നെ ഐ ലവ് യു എന്ന് പറയുമ്പോ തന്നെ വീഴാൻ നമ്മളെന്താ, ക്രിക്കറ്റ് സ്റ്റാറോ ഫിലിം സ്റ്റാറോ? അല്ല, ആദ്യം അറ്റൻഷൻ പിടിക്കണം, ഓക്കെ, പിന്നെ അട്രാക്ട് ചെയ്യണം, അതിനുശേഷം ഇംപ്രസ് ചെയ്യണം, അപ്പൊ വേണം ലവ് എക്സ്പ്രസ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യണം. ഓ മച്ചു മച്ചു, എനിക്ക് ഗിമ്മിക് ഒന്ന് പറഞ്ഞടാ പ്ലീസ്. ഇതില് ഗിമ്മിക് എന്തിനാടാ, ലവർ നിന്റെ ഫ്രണ്ട് അല്ലേ? അതെ. പിന്നെ ഫ്രണ്ട്സിനോടുള്ള ഗെയിംസ് സ്ട്രെയിറ്റ് ആയി ഹോണസ്റ്റ് ആയിട്ട് പോണം, ഓക്കെ. ഈ ട്രിക്കും ടെക്നിക്കും ഒക്കെ എന്റെ ടൈപ്പ് പ്രേമത്തിനോ. എന്നെ ഒന്ന് കാണിക്കടോവേ. അയ്യടാ, ഇവളെ കണ്ട് നീ വീണാലോ. ചുമ്മാ ഇരിയളിയാ. എന്റെ ലവ് സക്സസ് ആവുന്നത് വരെ എന്റെ ചക്കര എന്റെ സെല്ലിലും.